മഹാഭാരത അന്തർഗതമായ ഭഗവത്ഗീത. അതിലെ സാംഖ്യ സന്ദർഭത്തിലാണ് ഭഗവാൻ അർജുനന് ജ്ഞാന ഉപദേശം ചെയ്യുന്നു. ആ ജ്ഞാനോപദേശത്തിൽ 28-ാമത്തെ ശ്ലോകം, അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്തനിധനാന്യേവ തത്ര കാ പരിദേവന എന്ന ശ്ലോകമാണ് നാം എടുക്കുന്നത്. പദാർത്ഥങ്ങളെ സാംഖ്യസിദ്ധാന്തപ്രകാരം പ്രകൃതി, പ്രകൃതി വികൃതി, വികൃതി പുരുഷ, ഇങ്ങനെയാണ് നാം കണ്ടത്. അതിൽ പ്രകൃതി വികൃതിയിൽ ഉത്തരോത്തരം പ്രകൃതി വികൃതിയായും പൂർവം വികൃതി പ്രകൃതിയായും നിൽക്കുന്നുവെന്ന് നാം കണ്ടു. മഹത്തത്വം അഹങ്കാരതത്വത്തെ ഉണ്ടാക്കുന്നതുവരെ നാം പറഞ്ഞു. അതുകൊണ്ടത് അഹങ്കാരതത്വത്തിന് പ്രകൃതിയാണ്. മഹത്തത്വം എന്നാൽ ബുദ്ധിതത്വം, അതും സമഷ്ടി ബുദ്ധിതത്വം എന്നറിയണം. മഹത്തത്വത്തെ മൂലപ്രകൃതി ഉൽപ്പന്നമാക്കും, അതിന് വേറെ കാരണമില്ല. അതുകൊണ്ടതിനെ മൂലപ്രകൃതി എന്ന് വിളിക്കുന്നു. പ്രകൃതി മഹത്തത്വാദി 7 16 വികൃതികളും ചേർന്ന് 24 തത്വം, 25-ാമത് ആത്മാവ്. ഇപ്രകാരം വിവേചിച്ച് കണക്കാക്കുന്നവർ സാംഖ്യന്മാർ. ഇവിടെ സൃഷ്ടിക്രമമാണ്. പ്രകൃതിയിൽ നിന്ന് മഹത്തത്വം, അതിൽ നിന്ന് അഹങ്കാരം, അതിൽ നിന്ന് ഏകാദശ ഇന്ദ്രിയങ്ങൾ, പഞ്ചതന്മാത്രകൾ, 5 തന്മാത്രകളിൽ നിന്ന് പഞ്ചമഹാഭൂതങ്ങൾ തഥാ പാഞ്ചഭൗതിക പ്രപഞ്ചം. ഇത് കാരികയിൽ പറഞ്ഞിട്ടുണ്ട്. പ്രകൃതേഹി മഹാംസ്തതോ അഹങ്കാരസ്തസ്മാത് ഗണശ്ച ഷോഡശക തസ്മാദപി ഷോഡശകാത് പഞ്ചഭ്യപഞ്ചഭൂതാനി. പ്രകൃതേർ മഹാംസ്തതോ അഹങ്കാരസ്തസ്മാത് ഗണശ്ച ഷോഡശക തസ്മാദപി ഷോഡശകാത് പഞ്ചഭ്യപഞ്ചഭൂതാനി. സംഹാരക്രമം ഇതിന് വിപരീതമാണ്. ഇത് സൃഷ്ടിക്രമമാണ്. പ്രകൃതിയിൽ നിന്ന് മഹത്തത്വം, അതിൽ നിന്ന് അഹങ്കാരം, അതിൽ നിന്ന് നേരത്തെ പറഞ്ഞ 16 വികൃതികൾ, ഇങ്ങനെ പ്രപഞ്ചമുണ്ടായി എന്നത് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്രമം വർണ്ണിച്ചിട്ട്, പഞ്ചമഹാഭൂതങ്ങൾ പഞ്ചതന്മാത്രകളിൽ ലീനമാകുന്നു, അവ്യക്തത്തിലേക്ക് മടങ്ങുന്ന രീതി ഇങ്ങനെയാണ്. പഞ്ചതന്മാത്രകളും ഏകാദശ ഇന്ദ്രിയങ്ങളും അഹങ്കാരതത്വത്തിൽ ലീനമാകുന്നു. അഹങ്കാരം മഹത്തത്വത്തിൽ ലീനമാകുന്നു, മഹത്തത്വം പ്രകൃതിയിൽ ലീനമാകുന്നു. അപ്പോൾ പ്രകൃത്യാദീനി ഭൂതാനി കാര്യമധ്യാനി ഭാരത പ്രകൃതി നിധനാന്യേവ തത്രക പരിദേവന എന്ന് ഭഗവാൻ പറഞ്ഞില്ല. എന്താവും കാരണം? അതിനവശ്യം കാരണമുണ്ട്. ഭഗവാൻ ഇവിടെ സൃഷ്ടിക്രമവും പ്രളയക്രമവും മാത്രമല്ല അർജുനന് മനസ്സിലാക്കി കൊടുക്കുന്നത്. ഇവിടെ അവ്യക്തപദം കൊണ്ട് അർത്ഥവിശേഷത്തിൻ്റെ വിവക്ഷയുണ്ട്. പ്രകൃതി ഉപാദാന കാരണത്തെയാണ് പറയുന്നത്. ഭഗവാൻ ഉപയോഗിച്ചത് അവ്യക്ത ശബ്ദമാണ്. അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത. അവ്യക്തം വ്യക്തം. നമ്മൾ വന്ന സാംഖ്യസിദ്ധാന്തത്തെ അവലംബിച്ചാണ് പറഞ്ഞതെങ്കിൽ പ്രകൃത്യാദീനി ഭൂതാനി കാര്യമധ്യാനി ഭാരത പ്രകൃതി നിധനാന്യേവ തത്രക പരിദേവന എന്ന് പറയാമായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ കാരണവും കൂടെ നാം അറിയേണ്ടതാണ്. സൃഷ്ടിക്രമവും പ്രളയക്രമവുമാണ് പഠിപ്പിക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെ പറയണം. അർജുനനെ സൃഷ്ടിക്രമം മനസ്സിലാക്കി കൊടുക്കുന്നതിനോ
അർജുനന് പ്രളയക്രമം മനസ്സിലാക്കി കൊടുക്കുന്നതിനോ രണ്ടും മനസ്സിലാക്കി കൊടുക്കുന്നതിനോ അല്ല ശ്രമിക്കുന്നത്. അവ്യക്തപദം കൊണ്ട് അർത്ഥവിശേഷത്തിൻ്റെ വിവക്ഷയുണ്ട്. കാരണം പ്രകൃതി ഉപാദാന കാരണമാണ്. അതിൽ പ്രഥമ കാര്യം അവ്യക്ത അവസ്ഥയിലാണിരിക്കുന്നത്. അതുകൊണ്ട് പ്രകൃതിയുടെ വേറൊരു പേരാണ് അവ്യക്തമെന്നത്. മാങ്ങയുടെ കൊരട്ട അണ്ടി പൊടിച്ചു നോക്കിയാൽ അത് നല്ലപോലെ പൊട്ടിക്കണം, നടുവേ പിളക്കണം. അതിനകത്ത് വെളുത്ത ഒരു പൊടിപ്പ് കാണാം, അത് മുളയ്ക്കുള്ള പൊടിപ്പാണ്. ആ വെളുത്ത പൊടിപ്പിൽ നിന്നാണ് അങ്കുരമുണ്ടാവുന്നത്. അതാണ് മാവായിത്തീരുന്നത്. അതിൽ നിന്ന് തന്നെയാണ് പച്ച നിറത്തിലുള്ള ഇലകളും പല നിറങ്ങളിലുള്ള പുഷ്പങ്ങളും ഉണ്ടാവുന്നത്. അവയെല്ലാം ഈ പൊടിപ്പിലാണ് നിഹിതമായിരിക്കുന്നത്. ഈ പൊടിപ്പിൽ തന്നെയാണ് അവ ഒളിഞ്ഞിരിക്കുന്നത്. എന്നാൽ നാം നോക്കുമ്പോൾ അവയെ കാണുന്നില്ല. കണ്ണട വെച്ച് നോക്കിയാലും കാണില്ല. ഇനി സൂക്ഷ്മദർശിനി, ദൂരദർശിനി തുടങ്ങിയവയിലൂടെയും നോക്കാം. അകലെയുള്ളതിനെ അടുത്ത് കാണിക്കുന്നവയും അടുത്തുള്ളവയിലെ സൂക്ഷ്മമായവയെ സ്ഥൂലമാക്കി കാണിക്കുകയല്ല ചെയ്യുന്നത്, അടുത്തുള്ള ചെറുതിനെ വലുതാക്കി കാണിക്കുകയാണ്. എന്നാൽ ആ ബീജത്തിൻ്റെ അന്തസ്ഥിതമായ പൊടിപ്പിൽ വൃക്ഷത്തെ കാണുന്നതിന് ഏതെങ്കിലും യന്ത്രാദികൾ ഇതുവരെ ആവിഷ്കരിച്ചിട്ടില്ല, ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഉള്ളതിനെ വലുതാക്കി കാണിക്കുന്നവയാണ് യന്ത്രാദികൾ. ബീജത്തിൽ വൃക്ഷത്തെ കാണുന്നതിന് യന്ത്ര സംവിധാനങ്ങളില്ല. അതുകൊണ്ട് ബീജത്തിൽ വൃക്ഷമില്ലെന്നുണ്ടോ? ബീജത്തിൽ ഇരിപ്പില്ലാത്ത വൃക്ഷം എങ്ങനെയാണ് ബീജത്തിൽ നിന്നുണ്ടായത്? അപ്പോൾ ബീജത്തിൽ അവശ്യം വൃക്ഷമുണ്ട്. അതിനെയാണ് അവ്യക്തം എന്ന് പറയുന്നത്. ഏതെങ്കിലും ഇന്ദ്രിയം കൊണ്ട്, ഏതെങ്കിലും യന്ത്രം കൊണ്ട് കാണാനായാൽ അത് അവ്യക്തമല്ല, വ്യക്തമാണ്. മാനവ ദൃഷ്ടിക്ക് കാണാൻ വയ്യാത്തവയെ അവ്യക്തം എന്ന് പറയില്ല, അദൃഷ്ടമെന്നേ പറയുള്ളൂ. കൃമികൾ, സൂക്ഷ്മോപജീവികൾ അഥർവവേദത്തിലും മറ്റും പറയും, ദൃഷ്ടാഹ അദൃഷ്ടാഹ, അവ്യക്താഹ എന്നല്ല പറയുക, അദൃഷ്ടങ്ങളാണ്. എങ്ങനെയാണ് പിന്നെ നിങ്ങൾ കണ്ടത് എന്ന് സുശ്രുതാദികളോടും മറ്റും ചോദിക്കുമ്പോൾ അവർ പറയും, യോഗദൃഷ്ടി കൊണ്ട് കണ്ടു എന്ന്. യോഗദൃഷ്ടി എന്നതും കണ്ണിനെ സൂക്ഷ്മമാക്കി കാണാവുന്ന ഒരവസ്ഥയാണ്. ഉപകരണങ്ങൾ കൊണ്ട് കാണുന്നതും അതുപോലൊരവസ്ഥയാണ്. എന്നാൽ അവ്യക്തത്തെ വ്യക്തമാക്കാൻ ഇവയ്ക്കാവില്ല. അപ്പോൾ ഏതെങ്കിലും ഇന്ദ്രിയം കൊണ്ടോ ഏതെങ്കിലും യന്ത്രം കൊണ്ടോ അറിയാതിരിക്കുന്നത്, വ്യക്തമല്ലാതിരിക്കുന്നത് അവ്യക്തം. കോഴിയുടെ മുട്ടയെടുത്ത് പൊട്ടിച്ചാൽ അതിൽ കോഴിക്കുഞ്ഞിനെ കാണാനാവില്ല. എന്നാൽ മുട്ട പൊട്ടിച്ചാൽ തരളമായൊരു ദ്രാവകം കാണും, വെള്ളയും മഞ്ഞയും. അതിലാണ് പ്രാവിൻ്റെ ചിറകുകൾ, അതിൻ്റെ ചങ്കും കൂടും എല്ലാം. ചൂട് പാകത്തിന് ചെല്ലുകയും പരിണാമം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ തള്ളക്കോഴിയുടെ ചൂടടിച്ച് അതിന് ഇൻക്യുബേറ്ററൊക്കെ ആവാം ആ ചൂട് പാകത്തിന് കൊടുക്കാൻ. ഒരു പക്ഷേ തള്ളക്കോഴിയുടെ ചൂടിനേക്കാൾ നിയന്ത്രിക്കാനും ചിലപ്പോൾ യന്ത്രങ്ങൾക്ക് കഴിഞ്ഞേക്കാം.
ആ ചൂടടിച്ചാൽ ആ ദ്രാവകം കലലം ബുദ്ബുദം മുതലായ അവസ്ഥകളിൽ പരിണമിക്കും. അപ്പോൾ തൂവലുകളും മൃദുലമായ തൂവലുകളും ചങ്കും കൂടുമൊക്കെ ഉണ്ടാവും. കോഴിയുടെ അവയവങ്ങളെല്ലാം അതിലാണ്. ഇത് മാങ്ങയുടെയും കോഴിമുട്ടയുടെയും മാത്രം കാര്യമല്ല, മാനവ ശരീരത്തിൻ്റെ പൂർവാവസ്ഥയും ഇതുതന്നെ. ഇതും കൂടി പ്രഥമമായ അവ്യക്താവസ്ഥയിൽ തന്നെ ഏതസ്മാത് കിമിവേന്ദ്രജാലം അപരം യദ്ഗർഭവാസസ്ഥിതം രേതശ്ചേതതി ഹസ്തമസ്തകപദ പ്രോദ്ഭൂത നാനാങ്കുരം. വളരെ ശ്രദ്ധേയമായൊരു ചിന്തയാണ്. ഏതസ്മാത് കിമിവേന്ദ്രജാലം അപരം യദ്ഗർഭവാസസ്ഥിതം രേതശ്ചേതതി ഹസ്തമസ്തകപദ പ്രോദ്ഭൂത നാനാങ്കുരം. ഗർഭോപനിഷത്തിൽ ഈ ശരീരത്തിൻ്റെ കലലം ബുദ്ബുദം കർക്കേന്ദു ആദി അവസ്ഥകളുടെ വർണ്ണനമുണ്ട്. കുക്കുടാണ്ഡത്തിൻ്റെ അന്തർഗതമായ ദ്രാവകത്തിനു സമാനം ആവുന്നത് കലല അവസ്ഥയാണ്. ബീജാണ്ഡങ്ങൾ യോജിച്ച് ദ്രാവകം ബുദ്ബുദ സമമാകുമ്പോൾ അത് സഖൃതമാകുന്നു. ആ അവസ്ഥയ്ക്ക് ബുദ്ബുദ അവസ്ഥ എന്ന് പറയുന്നു. വീണ്ടും കോമളമായ വെള്ളരിക്ക പോലെയുള്ള കർക്കേന്ദു അവസ്ഥ വരെ. കർക്കേന്ദു എന്ന് പറയുന്നത് വളരെ മൃദുലമായ വെള്ളരിക്കയുടെ അവസ്ഥയിൽ എത്തുകയാണ്. അതുവരെ അവ്യക്തമാണ്. അല്ലയോ അർജുന, ഇതെല്ലാം കുഞ്ഞുങ്ങളുടെ മാത്രം കാര്യമല്ല, നമ്മുടേതും. ഈ കാണുന്ന ഭീഷ്മാദികളും അപ്രകാരം തന്നെയാണ്. അവ്യക്താദീനി ഭൂതാനി, അവരുടെ കാര്യവും ഇതുതന്നെയാണ്. കേവലം കലലബുദ്ബുദ കർക്കേന്ദുവാദി അവ്യക്താവസ്ഥ തന്നെയല്ല, അതിനും മുമ്പിൽ അതിൻ്റെയും അവ്യക്താവസ്ഥയുണ്ട്. കലലത്തിൻ്റെ ബുദ്ബുദത്തിൻ്റെ കർക്കേന്ദുവിൻ്റെ അവ്യക്താവസ്ഥയ്ക്കുമേൽ ഒരവ്യക്താവസ്ഥയുണ്ട്. ഖടത്തിൻ്റെ അവ്യക്താവസ്ഥയാണ് മൃത്പിണ്ഡം, മണ്ണ്. മൃത്പിണ്ഡത്തിൻ്റെ അവ്യക്താവസ്ഥയാണ് പാർത്ഥിവ പരമാണു. പാർത്ഥിവ പരമാണുവിൻ്റെ അവ്യക്താവസ്ഥയാണ് പൃഥ്വി തന്മാത്ര. ഇപ്രകാരം ശരീരത്തെ തന്നെ അറിയുക. ശരീരത്തെ വ്യവച്ഛേദിച്ച് അതിനെ ഭൂതതന്മാത്രകളുടെ തലത്തിലറിഞ്ഞ് ഭൂതതന്മാത്രകൾക്കുമപ്പുറം മൂലപ്രകൃതിയെ അറിയുക. ഈ ശരീരത്തിൻ്റെ അവ്യക്താവസ്ഥ കലലബുദ്ബുദാദി കേവലം കഥകേൾക്കുകയല്ല, ഇപ്രകാരം അനുസന്ധാനം ചെയ്യുക. ഞാനെന്നത് ഈ സ്ഥൂല ശരീരം, ഈ സൂക്ഷ്മ ശരീരം, ഈ കാരണശരീരം, സ്ഥൂല സൂക്ഷ്മ കാരണങ്ങൾക്ക് അടിസ്ഥാനമായ തത്വങ്ങൾ, അതിനെ അപഗ്രഥിച്ചാനയിച്ചു കൊണ്ടുപോയി മൂലപ്രകൃതിയിലെത്തുക. അതിൻ്റെ അവ്യക്താവസ്ഥയാണ് കാണേണ്ടത്. അപ്പോൾ കലലം ബുദ്ബുദം കർക്കേന്ദു ഇവയുടെ ഒരു അവ്യക്താവസ്ഥയാണ് പിതൃബീജം. അതിൻ്റെയും അവ്യക്താവസ്ഥ ആയുർവേദ രീതിയിൽ അറിയുക. രസാദ്രക്തം തതോ മാംസം മാംസാൻ മേധഃ പ്രജായതേ
മേധസ്സോ അസ്ഥി തതോ മജ്ജ മജ്ജായ ശുക്ര സംഭവ മൂലം അവ്യക്തത അന്നം കലലത്തിൻ്റെ അവ്യക്താവസ്ഥ ശുക്രധാതുവാണ്. ബീജാണ്ഡങ്ങൾ സ്പേം ആൻഡ് ഓവം, അതിൻ്റെ അവ്യക്താവസ്ഥ മജ്ജാധാതുവാണ്. അതിൻ്റെ അവ്യക്താവസ്ഥ അസ്ഥിയാണ്. ഇങ്ങനെ ആദിമൂല അവ്യക്തമായ അന്നം അന്നാദ്വയേവ കൽവിമാനി ഭൂതാനി ജായന്തേ. അന്നാദ്വയേവ കൽവിമാനി ഭൂതാനി ജായന്തേ. പിതാവ് കഴിച്ച റൊട്ടി അന്നം, സൂര്യനിൽ, ചന്ദ്രനിൽ, മിന്നലിൽ, അഗ്നിയിൽ ഒക്കെ അന്നം ഒളിഞ്ഞിരിക്കുന്നു. അന്നം എവിടെ നിന്ന് വരുന്നതിനെയാണ് സ്വീകരിച്ച് പുത്രോൽപാദനം നടക്കുന്നത്. ഉപാസകൻ ഉപാസന കൊണ്ട് സൂര്യനിലെ ഉപാസിച്ച് സൂര്യനിൽ കിടക്കുന്ന അന്നത്തെ സൂര്യനിലെ കറുപ്പ് നിറം സൂര്യനിലെ അന്നമാണ്. സൂര്യനിലെ വെളുപ്പ് സൂര്യനിലെ ജലമാണ്. പുത്ര, സൂര്യനിലെ ചമപ്പ് സൂര്യൻ്റെ തേജസ്സാണ്. അതുപോലെ ചന്ദ്രനിലെ കറുപ്പ് ചന്ദ്രനിലെ അന്നമാണ്. ചന്ദ്രനിലെ വെളുപ്പ് ചന്ദ്രനിലെ ജലമാണ്. ചന്ദ്രനിലെ ചമപ്പ് ചന്ദ്രനിലെ തേജസ്സാണ്. അതുപോലെ മിന്നലിൻ്റെ, അതുപോലെ അഗ്നികുണ്ഡം ജ്വലിപ്പിച്ച് ആ ഹോമാഗ്നിയിൽ നിന്ന് വരുന്ന ധൂപം പുക, വിറകൊക്കെ ഇന്നതയാകാവുന്നുണ്ട്. കാരണം ആ പുകയടിക്കുമ്പോഴേ ഭൗമമായിരിക്കുന്ന അന്നം കിട്ടുള്ളൂ. അപ്പോൾ അന്നം ഭൗമമാണ്. അഗ്നിയെ അഗ്നിയിലും സോമനിലും ചേർത്ത് വച്ച് ഓം അഗ്നയെ സ്വാഹ, ഓം പ്രജാപതയെ സ്വാഹ, ഓം അഗ്നയെ സ്വാഹ എന്ന അഗ്നിസ്തോമങ്ങൾക്ക് വഴിയാകുമ്പോൾ അന്നം സൂര്യനിൽ നിന്നാണോ ആനയിച്ചു കൊണ്ടുവന്നത്? അതിനെ ആസ്പദമാക്കി സൂര്യവംശീയനും ചന്ദ്രനിൽ നിന്നാണോ അന്നം കൊണ്ടുവന്നത്? ചന്ദ്രവംശീയനും ഉണ്ടാകുന്നതിൻ്റെയും അന്നം ഭൗമമാണെങ്കിൽ ഭൗമഗുണങ്ങളോടുകൂടിയവനും ആ അന്നമാണ് രസമയമാകുന്നത്. ആ രസം പചിച്ചാണ് രക്തമയമാകുന്നത്. രക്തം പചനപ്രക്രിയയിലൂടെയാണ് മാംസമാകുന്നത്. മാംസം പചിച്ചാണ് മേധസ്സുണ്ടാകുന്നത്. മേധസ്സ് പചിച്ചാണ് അസ്ഥിയും, അസ്ഥി പചിച്ച് മജ്ജയും, മജ്ജ പചിച്ച് ശുക്രധാതുവും ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് മാംസാദ് രസാദ് രക്തം തതോ മാംസം മാംസാൻ മേധഃ പ്രജായതേ മേധസ്സോ അസ്ഥി തതോ മജ്ജ മജ്ജായ ശുക്ര സംഭവ. അതിൻ്റെ എല്ലാം മൂലം അവ്യക്തമായ അന്നമാണ്. അന്നം കലലത്തിൻ്റെ അവ്യക്താവസ്ഥ, ശുക്രത്തിൻ്റെ അവ്യക്താവസ്ഥ. അപ്പോൾ അതിൻ്റെ അവ്യക്താവസ്ഥ, അപ്പം മൂലമായ അവ്യക്ത അന്നം, അന്നത്തിൽ നിന്ന് ശുക്രധാതു, അത് കലലത്തിൻ്റെ അവ്യക്താവസ്ഥ. അതിൻ്റെ അവ്യക്താവസ്ഥ മജ്ജാധാതു, മജ്ജയുടെ അസ്ഥി. അപ്പം ഇതിൻ്റെ എല്ലാം ആദിമൂല അവ്യക്തം അന്നവും. അന്നാദ്വയേവ കൽവിമാനി ഭൂതാനി ജായന്തി എന്നതുകൊണ്ട് പറയാം.
അന്നത്തിൻ്റെ അവ്യക്താവസ്ഥ അതേ പാർത്ഥിവ തന്മാത്രയാണ്. പാർത്ഥിവ തന്മാത്ര അതിൻ്റെ ജലീയ തന്മാത്ര, പാർത്ഥിവ തന്മാത്രയുടെ അവ്യക്താവസ്ഥ ജലീയ തന്മാത്രയാണ്, ജലം. ജലീയ തന്മാത്രയുടെ അവ്യക്താവസ്ഥ തേജസ് തന്മാത്രയാണ്. തേജസ് തന്മാത്രയുടെ അവ്യക്താവസ്ഥ വായവ്യ തന്മാത്രയാണ്. അതിൻ്റെയും അവ്യക്താവസ്ഥ ആകാശ തന്മാത്രയാണ്. അതിൻ്റെ അവ്യക്താവസ്ഥ അഹങ്കാര തത്വം. അഹങ്കാര തത്വത്തിൻ്റെ അവ്യക്താവസ്ഥ മഹത്തത്വം. മഹത്തത്വത്തിൻ്റെ അവ്യക്താവസ്ഥ മൂല അവ്യക്തത. അത് തന്നെ മൂലപ്രകൃതി. അത് അവ്യക്തമായ സമസ്ത ജഗത്തിൻ്റെയും ആദിനിദാനമാണ്. ഇത് മനസ്സിലാക്കണം. അവ്യക്താദീനി ഭൂതാനി, ഇതാണ് അർജുനൻ്റെ മുമ്പിൽ വയ്ക്കുന്നത്. ഭീഷ്മാദി ശരീരം ഏവം അർജുന, നിന്റെ ശരീരം ഉൾപ്പെടെ ത്രിഗുണാത്മക മൂലപ്രകൃതിയിൽ തന്നെ അവ്യക്തരൂപത്തിലുണ്ട്. വ്യക്തമാകുന്നതോ വ്യക്തമധ്യാനി. ആ മൂലപ്രകൃതിയിൽ നിന്ന് ക്രമത്തിലെല്ലാം വ്യക്തമായി പ്രാണികളുടെ പുണ്യപാപാത്മകങ്ങളായ കർമ്മങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തി ആ കർമ്മങ്ങൾ അഖിലവും കൊണ്ട് വ്യക്തമായി ആ കർമ്മങ്ങൾ അഖിലവും ചേർന്ന് പ്രളയകാലത്ത് അതേ മൂലപ്രകൃതിയിൽ വിലീനമായിരുന്നു. സമസ്തവിധ കർമ്മകലാപങ്ങളോടും അവയുടെ വാസനാജാലങ്ങളോടും കൂടി മൂലപ്രകൃതിയിൽ വിലീനമായിരുന്നത് സൃഷ്ടികാലത്തിലെപ്പോൾ വന്നുവോ അപ്പോൾ മുതൽ കർമ്മം ഫലാഭിമുഖമാവാൻ തുടങ്ങി. അപ്പോൾ പ്രകൃതിയിൽ ക്ഷോഭമുണ്ടായി. സത്വാദി ഗുണങ്ങളുടെ സമാവസ്ഥയാണ് പ്രകൃതി. സത്വവും രജസ്സും തമസ്സും സമമാകുന്നത് പ്രകൃതി. അതിൽ ക്ഷോഭമുണ്ടായി എന്ന് പറഞ്ഞാൽ സാമ്യാവസ്ഥയ്ക്ക് ഭംഗം വന്നു എന്നർത്ഥം. ആ സമത അല്പമൊന്ന് ക്ഷോഭിച്ചു, വിഷമമുണ്ടായി എന്ന് അർത്ഥം. എങ്ങനെ? കർമ്മകാരണം കൊണ്ട്. അതിലുണ്ടായ കാർമ്മികമായ ആന്ദോളനം കൊണ്ട് ഗുണങ്ങൾ കൂടാനും കുറയാനും തുടങ്ങി. അപ്പോൾ അത് ഉദ്ഭവാഭിഭവമായപ്പോൾ വികൃതിയുണ്ടായി. ഇതാണ് മഹത്തത്വാദികളുടെ വ്യക്താവസ്ഥ. പക്ഷിയുടെ മുട്ടയ്ക്ക് പര്യാപ്തമായ ചൂട് തട്ടിയാൽ ഹസ്തമസ്തകാദി വിഭാഗങ്ങൾ ഉളവാകും. അതുപോലെ ഈ മൂലപ്രകൃതിയിൽ നിന്നാണ്, ഈ അവ്യക്തത്തിൽ നിന്നാണ് അർജുന എല്ലാം വ്യക്തമായത് എന്നതിലൂടെ മാനവരാശിയെ, അവൻ്റെ വ്യക്തമായ ശരീരാദികളെയും ഇന്ദ്രിയങ്ങളെയും വ്യവച്ഛേദിച്ച് ആദി അവ്യക്തത്തിലെത്തി സാന്ത്വനമരുളുവാൻ പാകത്തിന് ഉപദേശത്തെ നൽകിയ ആ ശ്രീകൃഷ്ണചന്ദ്രൻ്റെ വായ്മൊഴികളെ നമുക്കായി ആലേഖനം ചെയ്തു തന്ന വ്യാസപാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിങ്ങനെ ഉപസംഹരിക്കാം.